രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കയ്യിൽ പണമുണ്ട്, അതുമായി ബന്ധപ്പെട്ടൊരു പരാതി കിട്ടി, അതിന്റെ പരിശോധനയാണെങ്കിൽ എന്തുകൊണ്ട് സി പി എം ബി ജെ പി നേതാക്കളുടെ റൂമുകളിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് അതിൽ രാഹുലിന്റെ ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഒരു പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി കേരള പോലീസിന് ലഭിച്ചിരുന്നോ? അറിയ, അങ്ങനെ ഒരു പരാതി പോലീസിന് ലഭിച്ചിട്ടില്ല എന്നത് സത്യമാണ്. കാരണം പോലീസ് അത് അത്തരത്തിലൊരു അവസാനം എ സി പിയുമായി സംസാരിക്കുന്ന സമയത്ത് എ സി പി തന്നെ നമുക്ക് ബൈക്കുണ്ട്, ഇത്തരത്തിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിൽ കെ പി എം ഹോട്ടലിൽ ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് സ്വാഭാവികമായും ഇത്തരത്തിൽ പരിശോധന രാഷ്ട്രീയ പ്രവർത്തകർ താമസിക്കുന്ന ഹോട്ടലുകളിൽ പരിശോധന നടത്താറുണ്ട്. അത്തരത്തിലൊരു സ്വാഭാവികമായ പരിശോധന മാത്രമാണ് ഇന്നലെ ഇവിടെ നടന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ കള്ളപ്പണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിൽ വിവരമോ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പരാതിയോ ലഭിച്ചിട്ടല്ല തങ്ങൾ ഇത്തരത്തിൽ പരിശോധന നടത്തിയതെന്ന് അവസാനം പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ്. പോലീസ് വന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലല്ല, സ്വാഭാവികമായി അവർ നടത്തിയ ഒരു പരിശോധന റൊട്ടീനായിട്ട് നടത്തിയ ഒരു ചെക്കപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസ് ഇന്നലെ ഇവിടെ കെ പി എം ഹോട്ടലിലേക്ക് എത്തുന്നത്. ഏകദേശം 11:45 കൂടിയാണ് പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നത്. ആ സമയത്ത് 10 താഴെ വരുന്ന പോലീസ് സംഘം മാത്രം പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പാലക്കാട് നോർത്തും സൗത്തിലെയും ഉള്ള പോലീസ് സംഘമായിരുന്നു ആ സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ പലരും മഫ്തിയിലായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം വന്ന സമയത്ത് തന്നെ ആദ്യം റിസപ്ഷനിലുള്ള എന്നെ പിന്നിൽ കാണുന്ന ഈ കെ പി എം ഹോട്ടലിലെ റിസപ്ഷനിലേക്ക് പോകുന്നു. അവർ ചെന്നിട്ട് ഈ കോൺഗ്രസ് പ്രവർത്തകർ താമസിക്കുന്ന അവർക്ക് പക്ഷേ അതിനുമുമ്പ് തന്നെ ധാരണ ഉണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ഏതൊക്കെ മുറിയിലാണ് താമസിക്കുന്നതെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം ഈ പോലീസുകാർക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു ധാരണയുടെ അടിസ്ഥാന ഒരു മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ പോയി കോൺഗ്രസ് പ്രവർത്തകർ താമസിക്കുന്ന മുറികളുടെ നമ്പർ നോക്കുന്നു. അതിനുശേഷമാണ് ഈ മുകളിലേക്ക് കയറുന്നത്. അവിടെ ഷാനിമോൾ ഉസ്മാൻ താമസിക്കുന്ന മുറിയിലേക്ക് പോകുന്നു. തങ്ങൾക്ക് ഈ മുറി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ അവിടെ ആ സമയത്ത് പറയുന്നു ഒരു വനിതാ പോലീസിന് ഇല്ലാതെ ഇത്തരത്തിൽ തൻ്റെ മുറി ചെക്ക് ചെയ്യാൻ പരിശോധിക്കാൻ കഴിയില്ല, മാത്രമല്ല നിങ്ങളുടെ ഐ ഡി കാർഡ് കാണിക്കണം എന്നൊരു നിലപാട് ഷാനിമോൾ ഉസ്മാൻ എടുക്കുന്നു. ആ സമയത്ത് ഈ പോലീസുകാരിൽ ഒരാൾ, അതായത് എസ് എച്ച് ഒ മഫ്തിയിലായിരുന്നു, ബാക്കിയുള്ള പോലീസുകാരൊക്കെ തന്നെ യൂണിഫോമിലായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഐ ഡി കാർഡ് കാണിച്ചാൽ മാത്രമേ അകത്തേക്ക് കയറാൻ കഴിയുകയുള്ളൂ ഷാനിമോൾ ഉസ്മാൻ നിലപാടെടുക്കുന്നു. അതിനുശേഷമാണ് പോലീസ്, ആ സമയത്ത് വനിതാ പോലീസും ഇല്ലായിരുന്നു, തുടർന്ന് ആ സംഘം അവിടുന്ന് മടങ്ങി മുകളിലേക്ക് പോകുന്നു. മുകളിൽ ബിന്ദുകൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾ താമസിക്കുന്ന മുറി ഉണ്ടായിരുന്നു. അവിടെ പരിശോധന നടത്തുന്നു. അവിടേക്ക് ആദ്യം ബിന്ദുകൃഷ്ണ തന്നെ മുറി പരിശോധിക്കും, വനിതാ പോലീസ് ഇല്ലാതെ പരിശോധിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തെങ്കിലും അതിനുശേഷം അവർ ഇത്തരത്തിൽ പരിശോധിക്കാനൊക്കെ മുറി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പോലീസ് സംഘം വീണ്ടും കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നു. അതിന് വനിതാ പോലീസ് ആ സംഘത്തിലുണ്ടായിരുന്നു. തുടർന്നാണ് ഈ ഷാനിമോൾ ഉസ്മാൻ്റെ മുറി പരിശോധിക്കുന്നതും. അതിനകത്ത് നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന് പോലീസ് തന്നെ തിരിച്ച് ഇറങ്ങി വന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഷാനിമോൾ ഉസ്മാന്റെ റൂമിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി എത്തുമ്പോൾ അവിടെ വനിതാ പോലീസുകാർ ഇല്ലാതെ, നിങ്ങളുടെ ഐഡന്റിറ്റി കാണിക്കാതെ പരിശോധന നടത്താൻ കഴിയില്ല എന്ന് ഷാനിമോൾ ഉസ്മാൻ അറിയിക്കുന്നു. അതിനെ തുടർന്ന് പിന്നീട് വനിതാ പോലീസ് എത്തുമ്പോൾ പരിശോധന നടത്താൻ അനുവദിക്കുകയും ചെയ്യുകയാണ് ഷാനിമോൾ ഉസ്മാൻ. ഏകദേശം എത്ര സമയം എടുത്തു കാണും ഇതിന്? ഏകദേശം 3/4 മണിക്കൂറോളം സമയമെടുത്താണ് തുടർന്ന് ഈ സമയത്ത്, അതായത് ആദ്യ പരിശോധനയ്ക്ക് പോലീസ് അവിടെ എത്തുന്നു, അതിനുശേഷം രണ്ടാം പരിശോധനയ്ക്ക് പോലീസ് അവിടെ എത്തുന്നതിന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സമയമെടുത്തു. ആ സമയം കൊണ്ട് പണം, ഇവിടെ കള്ളപ്പണം ഉണ്ടായിരുന്നു, ആ പണം ഇവിടുന്ന് മാറ്റി എന്നുള്ള ആരോപണമാണ് സി പി എം വിഷയത്തിൽ ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നതെന്ന് പറയുന്നത്. നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാം പി എം മാർഷോ അടക്കമുള്ള നേതാക്കൾ ആ റൂമിന് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ അങ്ങ് ആ പണം മാറ്റാൻ കഴിയുമോ, അഥവാ പണം ഉണ്ടായിരുന്നുവെങ്കിൽ? അറിയ, സി പി എം പ്രവർത്തകർ പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ റഹീം അല്പം മുമ്പ് സംസാരിച്ച ബൈക്കിൽ തന്നെയുണ്ട്, റഹീം പറയുന്നൊരു കാര്യമുണ്ട്. ആ സമയത്ത്, അതായത് ഈ സമയം കൊണ്ട് ആദ്യഘട്ടത്തിൽ പരിശോധന പോലീസ് നടത്തുന്നു, അതിനുശേഷം രണ്ടാം ഘട്ടത്തിലെ പരിശോധനയിലേക്ക് പോലീസ് എത്തുന്ന സമയത്ത് 3/4 മണിക്കൂറോളം സമയമുണ്ട്. ആ സമയം കൊണ്ട് പോലീസിൻ്റെ ശ്രദ്ധ താഴേക്ക് പോയി, അതായത് വി കെ ശ്രീകണ്ഠനും അതുപോലെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ താഴേക്ക് എത്തി. സ്വാഭാവികമായും പോലീസ് എതിർപ്പ്, വലിയൊരു പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അവിടെയുണ്ടല്ലോ പി എം മാർഷോ ഉണ്ട്, വിജിൻ ഉണ്ട്, റഹീം ഉണ്ട്, എല്ലാ സനോജ് ഉണ്ട്, എല്ലാവരും അവിടെ ഉണ്ടല്ലോ. അപ്പൊ പോലീസിന്റെ ശ്രദ്ധ പോയാലും സി പി എം നേതാക്കൾ അവിടെ ഇല്ലേ, അവരുടെ ശ്രദ്ധ മാറില്ലല്ലോ. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു പണമിടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ കള്ളപ്പണം ഇതിനു വേണ്ടി വോട്ടർമാർക്ക് നൽകുന്നതിന് വേണ്ടി യു ഡി എഫ് ഇത്തരത്തിൽ പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായും ഇത്രയും വലിയ ഹോട്ടലാണ്, സ്വാഭാവികമായി സി സി ടി വികൾ ഒരുപാടുള്ള ഹോട്ടലാണ്, അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി പോലീസ് ആ രീതിയിൽ പരിശോധന നടത്താൻ കഴിയുന്നൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ അതൊന്നുമില്ലാതെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തെ ഒരു രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ബി ജെ പി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.
കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇതൊരു സി പി എമ്മും ബി ജെ പി മറിഞ്ഞുകൊണ്ട് പോലീസിന് ബേസ് നടത്തുന്ന ഒരു ഡീലാണ്, ഒരു നാടകമാണ് നിലപാടിലേക്ക് കോൺഗ്രസ് മാറുന്നു. കാരണം ഇന്ന് രാവിലെ അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം മാർച്ച് തന്നെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്, പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നുണ്ട്. ആ വിഷയത്തിലൊക്കെ തന്നെ ഇത് പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് സി പി എം നടത്തിയ ഡീലാണ്. കാരണം ഇത്തരത്തിലൊരു ഹോട്ടലിൽ 12 മുറികൾ മാത്രം പോലീസ് എന്തിനു തിരഞ്ഞെടുത്തു? ആ 12 മുറികളിൽ ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ താമസിക്കുന്ന മുറികൾ, കാരണം ഇവിടെ ഈ തന്നെ സി പി എമ്മിൻ്റെ വിജയനമ്മല താമസിക്കുന്ന മുറിയുണ്ട്, അവിടെയൊക്കെ ഈ കോൺഗ്രസ്സുകാർ പിന്നീട് പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് അവർ പരിശോധിക്കാൻ തയ്യാറായത് എന്നൊക്കെ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. മടങ്ങി വരാം. എന്തായാലും ഇപ്പോൾ പോലീസിന് ഒരു റുട്ടീൻ പരിശോധനയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നും ബിന്ദു കൃഷ്ണയുടെ മുറിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാന്റെ റൂമിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് എഴുതി നൽകേണ്ടി വന്നിരിക്കുന്നു കേരള പോലീസിന്. പോലീസിനെതിരെ ഇപ്പോൾ ഗുരുതരമായ ആരോപണമാണ് ഷാഫി പറമ്പിൽ എം പി ഉന്നയിക്കുന്നത്. ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും മുറികൾ പരിശോധിച്ചതിൽ വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് ലഭിച്ചത്. ഒന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒപ്പുണ്ടെന്നും മറ്റൊന്നിൽ ഇല്ല എന്നും ഷാഫി പറമ്പിൽ പറയുന്നു.